Hi friends, welcome back to our channel. In the sixth standard le Kerala Padavali second time exam in the previous year question paper. Okay, Kodakari, first number the Nurdeshang and the Kerala Noka. Mulli the name Pravatangal RMB in the Mumbu Padanjiminit Samashuas Samayamana, Isamian Chodingal Nanai, Vaishuanaslakan Ladan, and Damathi Nurdesham and Dana. Thari Koditula Aru Pravatangal, Onamathi Pravatanathin, Urbandamayu Mutterem Eridanam, Randamudal Aru Vere Pravatangal, Nali Pravatangalka, Utterem Eridian Madi. About Onamathi Pravatan Kudagan, Urbandamayam Chi and Dana, Randamudal Aru Vere Nil and Chedal Madi. Okay, now we have to do the first thing. Manal Parapil Kuriundaki, Olichirunu, Puravellam, Olichakalam, Marana Kadavil, Tabasirunu, Kalivellam, Kidakumamala Mudiatatinu, Vaduna Dilla, Kadimekam, Mareki Totum, Pardon the Valagal, Karanumilla, Kaligalam, Vishukania Etia Vellai, Visham Puritia Pudaneai, Manam Puritia, Manam Manam Paratia, Mambu Vellam, Karinupoi, Kanavogalai, പരന്ന വയലിൻ നടുവിലെടുപ്പുകൾ പണിഞ്ഞു നഗരം കുടിയേറി ഒഴിഞ്ഞു ചാക്കിൽ ചവറു പെറുക്കാൻ മുടിഞ്ഞ ഗ്രാമം പടിയേറി പി പി രാമചന്ദ്രന്റെ ഒരു കവിതാ ഭാഗമാണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത് ക്വസ്റ്റ്യൻ നോക്കൂ മുകളിൽ കൊടുത്ത കവിത വായിച്ച് ബ്രാക്കറ്റിൽ നിന്നും ഏറ്റവും അനുയോജ്യമായ ഉത്തരം കണ്ടെത്തി എഴുതുക ഒന്നാമത്തെ ചോദ്യം എന്താണ് മണൽപ്പരപ്പിൽ കുഴിയുണ്ടാക്കി ഒളിച്ചിരിക്കുന്ന ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആദ്യ രണ്ട് വരികൾ നോക്കൂ മണൽപ്പരപ്പിൽ കുഴിയുണ്ടാക്കി ഒളിച്ചിരുന്നു പുഴവെള്ളം നമുക്ക് ആൻസർ കിട്ടിയല്ലോ അപ്പോൾ മണൽപ്പരപ്പിൽ കുഴിയുണ്ടാക്കി ഒളിച്ചിരിക്കുന്നത് ആരാണ് അതെ പുഴവെള്ളമാണ് ഓക്കേ ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ കരിഞ്ഞു പോയി കനവുകളായി എന്ത് വാക്കുകൾ ചിന്തകൾ മാമ്പൂക്കൾ നോക്കൂ ഇവിടെ കൊടുത്തിരിക്കുന്നു നോക്കൂ മണം പരത്തിയ മാമ്പൂവെല്ലാം കരിഞ്ഞു പോയി കനവുകളായി അപ്പോൾ കരിഞ്ഞു പോയി കനവുകളായി എന്താണ് അതെ മാമ്പൂക്കളാണ് Then, മൂന്നാമത്തെ ചോദ്യം നോക്കാം നമുക്ക് നഗരം കുടിയേറിയത് എവിടേക്ക് പരന്ന വയലിലേക്ക് ഒഴിഞ്ഞ ചാക്കിലേക്ക് മറന്ന കടവിലേക്ക് എവിടേക്കാണ് അതെ പരന്ന വയലിലേക്കാണല്ലേ ദെൻ നാലാമത്തെ ചോദ്യം പ്രകൃതിയുടെ താളം തെറ്റിയ കാലത്തെ കവി വിശേഷിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ് അതെ കലികാലം എന്നാണല്ലേ പ്രകൃതിയുടെ താളം തെറ്റിയ കാലത്തെ കവി വിശേഷിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ് കലികാലം Okay, then നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒഴിഞ്ഞ ചാക്കിൽ ചവറു പെറുക്കാൻ മുടിഞ്ഞ ഗ്രാമം പടിയേറി. ഈ വരികളിൽ കവി സൂചിപ്പിക്കുന്ന സാമൂഹ്യ പ്രശ്നം. മാലിന്യ നിക്ഷേപം, കുടിവെള്ള പ്രശ്നം, ഗതാഗത പ്രശ്നം. എന്താണ്? യെസ് മാലിന്യ പ്രശ്നമാണല്ലേ. അതായത് ഒഴിഞ്ഞ ചാക്കിൽ ചവറു പെറുക്കാൻ മുടിഞ്ഞ ഗ്രാമം പടിയേറി. ഇതിലെ സൂചിപ്പിക്കുന്ന സാമൂഹ്യ പ്രശ്നം എന്ന് പറയുന്നത് അതെ മാലിന്യ നിക്ഷേപമാണ്. Okay, then പ്രവർത്തനം 2 നോക്കാം നമുക്ക് എന്താണ് വിശകലന കുറിപ്പാണല്ലേ മാലാഗമർ മാപ്പ് മുത്തശ്ശി മാപ്പ് വൃദ്ധ പോകിൻ ഈ ഒടങ്കല്ലി മൂലേ കാടിന്റെ ഗർഭത്തിൽ അപകടം പതിയിരിക്കുന്ന കാട്ടിൽ നിന്ന് മാലാഗമാരെ രക്ഷിച്ച വൃദ്ധയെ പരിചയമുണ്ടല്ലോ ഇല്ലേ കൂട്ടുകാരെ വൃദ്ധയുടെ പ്രവർത്തികളെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ അതായത് നമ്മളോട് വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കേ നമുക്ക് എഴുതാം വൃദ്ധയുടെ പ്രവൃത്തികൾ മാലാഗമാരിൽ ദേഷ്യമാണ് ഉണ്ടാക്കിയത് കാട്ടിൽ വരാൻ പാടില്ല ഉടൻ തിരിച്ചു പോകൂ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം മനസ്സിൽ തോന്നുന്നത് ദേഷ്യമായിരിക്കും എന്നാൽ മാലാഗമാരെ കൽപ്രതിമയാക്കിയതും അവരെ ശാസിച്ചതുമെല്ലാം അവരുടെ നന്മയ്ക്കു വേണ്ടിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു ഉടങ്കല്ലി മൂലയിലെ സിംഹത്തെയും മനുഷ്യരെയും സസ്യങ്ങളെയും കാത്തുപരിപാലിക്കുന്നത് ഈ വൃദ്ധയാണ് നന്മയുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പേരാണ് വൃദ്ധ പ്രകൃതി തന്നെയാണവർ മാന്ത്രിക ഭാവം നിറഞ്ഞ ഒരു കഥാപാത്രമാണിവർ അപ്പോൾ കൂട്ടുകാരൻ എന്ത് ചെയ്യുക ഇപ്പോഴൊരു വിശകലന കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കിയാലോ എന്താണ് പ്രവർത്തനം 3 സംഭാഷണ രചനയാണല്ലേ കുന്നിൻ ചെരുവിൽ ഒറ്റയ്ക്കായി പോയ കുട്ടി പിന്നീട് കുഴലൂത്തുകാരനെ കണ്ടുമുട്ടി പറഞ്ഞുറപ്പിച്ച പണം കിട്ടാത്തത് കൊണ്ട് തൻ്റെ മുഴുവൻ കൂട്ടുകാരെയും കൊണ്ടുപോയ കുഴലൂത്തുകാരനോട് കുട്ടി നടത്താനിടയുള്ള സംഭാഷണം നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്കൊരു മാതൃക നോക്കാം കുട്ടി ഹായ് കുഴലൂത്തുകാര കുഴലൂത്തുകാരൻ ഹായ് കുട്ടി എൻ്റെ കൂട്ടുകാരൊക്കെ എവിടെ കുഴലൂത്തുകാരൻ അവരൊക്കെ മലയുടെ ഉള്ളിൽ മറ്റൊരു ഗ്രാമത്തിലുണ്ട് കുട്ടി എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാമോ കുഴലൂത്തുകാരൻ ഇല്ല
കുട്ടി എന്താ ചോദിക്കുന്നത്? അവരെ നിങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. കുഴലൂതുകാരൻ പറയാണ്, അതെ കുട്ടി, അവരെ ഇനി തുറന്നു വിടില്ലേ? അവരെ ഇനി തുറന്നു വിടില്ല. അപ്പോൾ കുഴലൂതുകാരൻ എന്താണ് പറയുന്നത്? ഇല്ല, എന്നെ പറ്റിച്ചതിനുള്ള ശിക്ഷയാണ്. കുഴലൂതുകാരൻ പറയാണ്, എന്നെ പറ്റിച്ചതിനുള്ള ശിക്ഷയാണ്. കുട്ടി, അത് ന്യായമാണോ? കുഴലൂത്തുകാരൻ, ആരും ആരെയും ചതിക്കാതിരിക്കാൻ ഇത് എല്ലാവർക്കും ഒരു പാഠമാകാൻ, അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ കൂട്ടുകാരൻ എന്ത് ചെയ്യുക? ഇതുപോലൊരു സംഭാഷണം എഴുതി തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് പ്രവർത്തനം 4 എന്താണെന്ന് നോക്കാം. അഭിപ്രായ കുറിപ്പാണല്ലേ. വീണ്ടും പ്രതീക്ഷ, ബംഗളൂരു. ചന്ദ്രയാൻ 2 ദൗത്യത്തിൽ വിക്രം ലാൻഡറുമായുള്ള ആശയവിനിമയത്തിനുള്ള ശ്രമം ഉപേക്ഷിച്ചിട്ടില്ലെന്ന് ISRO ചെയർമാൻ ഡോക്ടർ ശിവൻ വ്യക്തമാക്കി. മുകളിൽ കൊടുത്ത പത്രവാർത്തയും പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും എന്ന പാഠഭാഗത്തിലെ അബ്ദുൽ കലാമിൻ്റെ അനുഭവവും നിങ്ങളുടെ കാഴ്ചപ്പാടും ചേർത്ത് ഒരു അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കും. അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എഴുതാം. ചന്ദ്രയാൻ 2 ദൗത്യത്തിൽ വിക്രം ലാൻഡറുമായുള്ള ബന്ധത്തിൽ ചില തടസ്സങ്ങൾ നേരിട്ടു. ഇനി ഉപേക്ഷിക്കുകയാണ് നല്ലത് എന്ന അവസ്ഥയിലെത്തി. എന്നാൽ ചെയർമാൻ ഡോക്ടർ കെ ശിവൻ ആ പദ്ധതി ഉപേക്ഷിക്കുന്നതിനു പകരം വീണ്ടും ഒന്നുകൂടി ശ്രമിച്ചു നോക്കാൻ തീരുമാനിക്കുന്നു. അബ്ദുൾ കലാമിനും ഇതേപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ റോക്കറ്റ് വിക്ഷേപണം പരാജയപ്പെട്ടു. പരാജയത്തിൽ തളരാതെ ഞാനിനി ഇല്ല എന്ന് തീരുമാനിക്കുകയല്ല കലാം ചെയ്തത്. തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തി വീണ്ടും പരിശ്രമിച്ചു, അതിൽ വിജയിച്ചു. അബ്ദുൾ കലാമിൻ്റെയും ഡോക്ടർ ശിവൻ്റെയും തീരുമാനങ്ങൾ നന്നായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോ തടസ്സങ്ങളിലും തളർന്ന് പരാജയപ്പെട്ട് പിന്മാറിയാൽ നാം ഒരിക്കലും വിജയത്തിലേക്ക് എത്തുകയില്ല. പരാജയത്തിൽ നിന്നും നാം പാഠം പഠിച്ച് തെറ്റുകുറ്റങ്ങൾ തിരുത്തി മുന്നേറണം. എങ്കിൽ മാത്രമേ വിജയം കൂടെയുണ്ടാവൂ എന്ന മഹത്തായൊരാശയമാണ് ഈ രണ്ട് സംഭവങ്ങളും സൂചിപ്പിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായമെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. അടുത്തതായി നമുക്ക് നൽകിയിട്ടുള്ള പ്രവർത്തനം കഥാപാത്ര നിരൂപണമാണ്. നോക്കാം. സാവധാനത്തിലുള്ള ചലനവും മൃദുലമായ സംസാരവും ഒക്കെ കൂടി അയാൾക്കൊരു വിഷാദപാണ്ഡ്യ മട്ടുണ്ടായിരുന്നു. കുട്ടികളെ എക്കാലത്തും അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥാപാത്രമാണ് ഹാമലിനിലെ കുഴലൂതുകാരൻ. രൂപം, സ്വഭാവം, കഥയിലെ സ്ഥാനം, മറ്റ് സവിശേഷതകൾ എന്നിവ ഉൾപ്പെടുത്തി കുഴലൂതുകാരൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് എഴുതാം. ഹാമലിലെ കുഴലൂത്തുകാരൻ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് കുഴലൂത്തുകാരൻ. വിചിത്ര വേഷധാരിയായിരുന്നു കുഴലൂത്തുകാരൻ. കുപ്പായത്തിൻ്റെ ഒരു പാതി മഞ്ഞ, മറുപാതി ചുവപ്പ്. മഞ്ഞയും ചുവപ്പും വരകളുള്ള ഒരു ഉറുമാൽ കഴുത്തിൽ കെട്ടിയിരുന്നു. കഴുത്തിൽ കെട്ടിയ കട്ടിയുള്ള ഒരു ചരടിൻ്റെ അറ്റത്തായി ഒരു കുഴൽ വാദ്യം തൂങ്ങിക്കിടക്കുന്നു. അയാളുടെ വിരലുകൾ അസാധാരണവിധം നീണ്ടു മെലിഞ്ഞതായിരുന്നു. സാവധാനത്തിലുള്ള ചലനവും മൃദുലമായ സംസാരവും കൊണ്ട് അയാൾക്കൊരു വിഷാദവാൻ്റെ മട്ടുണ്ടായിരുന്നു. മേയർ വാക്കുപാലിക്കാതെ കുഴലൂത്തുകാരനെ ചതിച്ചു. പക്ഷേ കുഴലൂത്തുകാരൻ ചെയ്ത പകരം വീട്ടിൽ ആരും അംഗീകരിക്കുകയില്ല. ആദ്യമൊക്കെ ഇഷ്ടം തോന്നിയവർക്ക് കഥയുടെ അവസാനമെത്തുമ്പോൾ കുഴലൂത്തുകാരനോട് ദേഷ്യം തോന്നിപ്പോകും. ഏതായാലും മാന്ത്രികത്വം നിറഞ്ഞ മറക്കാനാവാത്ത ഒരു കഥാപാത്രത്തെയാണ് ഇയാളിലൂടെ നാം കാണുന്നത്. അപ്പോൾ കൂട്ടുകാരൻ എന്ത് ചെയ്യുക? ഇതുപോലൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഓക്കെ, ഓക്കെ, നമുക്ക് നൽകിയിരിക്കുന്ന അവസാന പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 6, ജീവചരിത്ര കുറിപ്പ്. ജനനം 1946, മരണം 2013. ജനനസ്ഥലം പടിഞ്ഞാറേ കല്ലട, കൊല്ലം. ചൊൽകവിതകൾക്ക് മലയാളത്തിൽ ജീവൻ നൽകിയ കവി. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. ദിശാസൂചി, വീട്ടിലേക്കുള്ള വഴി, പേരറിയാത്ത മരങ്ങൾ. കവി, അധ്യാപകൻ, സാമൂഹ്യ പ്രവർത്തകൻ. കയ്യും നീട്ടിക്കരയുന്നു ജീവിതം, കയ്യും നോക്കിച്ചിരിക്കുന്നു ജീവിതം. പടയണി എന്ന ലേഖനം തയ്യാറാക്കിയ ഡി വിനയചന്ദ്രനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും മുകളിൽ കൊടുത്ത സൂചനകളും ഉൾപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി കൂട്ടുകാർക്ക് അറിയാവുന്ന കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി വേണം കൂട്ടുകാരെന്ത് ചെയ്യേണ്ടത്? ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, നമുക്കൊന്ന് എഴുതി നോക്കാം. മലയാള കവിതയിലെ ആധുനിക ഗദ്യശൈലിയുടെ
വക്താക്കളിൽ ഒരാളാണ് ഡി വിനയചന്ദ്രൻ. കൊല്ലം ജില്ലയിലെ വെസ്റ്റ് കല്ലടയിൽ 1946 May 16 അദ്ദേഹം ജനിച്ചത്. കല്ലടയിലും പരിസരത്തുമുള്ള സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. പട്ടാമ്പിയിലെ ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം കൊളീജിയേറ്റ് വിദ്യാഭ്യാസ സേവനത്തിൽ അധ്യാപകനായി പ്രവേശിച്ച അദ്ദേഹം 30 വർഷത്തിലേറെയായി മലയാളം പ്രൊഫസറായി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകൾ അവയുടെ നാടോടി സ്പർശനത്തിലും സംഗീത നിലവാരത്തിലും പേരുകേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ കേന്ദ്ര പ്രമേയം പ്രകൃതിയായിരുന്നു. ദിശാസൂചി, കായിക്കരയിലെ കടൽ, വീട്ടിലേക്കുള്ള വഴി, സമയമാനസം, സമസ്ത കേരളം, പിയ്യൊ, പൊട്ടിച്ചിരി, ഉപരിക്കുന്ന്, പേരറിയാത്ത മരങ്ങൾ, വംശഗാഥ, നദിയുടെ മൂന്നാം കഥാജലം കൊണ്ട് മുറിവേറ്റവൻ, വിനയചന്ദ്രൻ 1922 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ചങ്ങമ്പുഴ അവാർഡ്, പന്തളം കേരളവർമ്മ കവിത അവാർഡ്, ആശാൻ സ്മാരക കവിത പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡി വിനയചന്ദ്രനെ കുറിച്ചൊരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.